ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. ഇന്ന് വിജയദശമി. ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കും. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ പുലർച്ചെ ആരംഭിച്ചു. തിന്മയുടെ മേൽ നന്മയുടെ വിജയപ്രതീകമായാണ് വിജയദശമി ആഘോഷിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിൽ 3,650 കോടിയിലധികം രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ഇന്ന് നിർവഹിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും നോർവേയിലെത്തി. പാർലമെന്ററി സ്ഥിരം സമിതിയിൽ വൻ അഴിച്ചുപണി. കോൺഗ്രസിന് ആഭ്യന്തരം ഉൾപ്പെടെ സമിതികൾ നഷ്ടമായി. 36ാമത് ദേശീയ ഗെയിംസിൽ സർവീസസ് കുതിപ്പ് തുടരുന്നു. കേരളം 10ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ന് വിജയദശമി. ആയിരക്കണക്കിന് കുരുന്നുകൾ ഇന്ന് ആദ്യാക്ഷരത്തിന്റെ അമൃത നുകരം. ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട്. നവരാത്രി ആഘോഷങ്ങളുടെ 10ാം ദിനമായ ഇന്ന് വിദ്യ, കല, ജ്ഞാനം, ബുദ്ധി തുടങ്ങിയവയുടെ അധിപതിയായ സരസ്വതി ദേവിയെയാണ് ആരാധിക്കുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്നത് വിജയദശമി നാളിലെ വിദ്യാരംഭത്തോടു കൂടിയാണ്. അജ്ഞതയുടെ ഇരുൾ നീക്കി അറിവിന്റെ പ്രകാശം പരത്തുന്ന ദിനമാണ് വിജയദശമി. അറിവിന്റെ ആരംഭം എന്ന അർത്ഥത്തിൽ വിജയദശമിയെ വിദ്യാരംഭം എന്നുകൂടി വിളിക്കാറുണ്ട്. കുരുന്നുകളുടെ നാവിൽ സ്വർണം കൊണ്ട് എഴുതി പിന്നീട് മണലിലോ നെല്ലിലോ അരിയിലോ ഹരിശ്രീ ഗണപതയെ നമ എന്ന മന്ത്രം ഉറക്കെ ഉരുവിട്ടാണ് വിദ്യാരംഭം. ഈ മന്ത്രം നാദരൂപിണിയും വിദ്യാദേവതയുമായ സരസ്വതി ദേവിയെ കുറിക്കുന്ന അക്ഷരങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ പുലർച്ചെ ആരംഭിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ പുലർച്ചെ 4 സരസ്വതി മണ്ഡപത്തിൽ പൂജയെടുപ്പോടെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമായി. 56 ഗുരുക്കന്മാരാണ് എഴുത്തിനിരുത്തൽ നടത്തുന്നത്. ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ജന്മം കൊണ്ട് പവിത്രമായ തിരൂർ തുഞ്ചൻ പറമ്പിൽ പുലർച്ചെ 5 എഴുത്തിനിരുത്ത് ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1 സമാപിക്കും. കൃഷ്ണശില മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരിൽ നിന്നും സരസ്വതി മണ്ഡപത്തിൽ പ്രശസ്ത എഴുത്തുകാരിൽ നിന്നും കുരുന്നുകൾ ഹരിശ്രീ കുറിക്കും. ഹരിശ്രീ കുറിച്ച കുട്ടിക്ക് സാക്ഷ്യപത്രവും അക്ഷരമല കാർഡും നൽകും. രാവിലെ 9:30 കവികളുടെ വിദ്യാരംഭം തുടങ്ങും. 90 കവികൾ ഇതിനായി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ മേൽപ്പത്തൂർ ഇല്ലപ്പറമ്പ്, ഭക്തകവി പൂന്താനത്തിന്റെ പെരിന്തൽമണ്ണയ്ക്കടുത്ത തട്ടകം, വള്ളത്തോളിന്റെ തിരൂരിനടുത്ത് ജന്മവീട് എന്നിവിടങ്ങളിലും വിദ്യാരംഭം കുറിക്കും. എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര, പറവൂർ, ദക്ഷിണ മൂകാംബിക ക്ഷേത്രങ്ങളിൽ 100 കുഞ്ഞുങ്ങൾ അക്ഷരലോകത്തേക്ക് ആദ്യ ചുവടുവെപ്പ് നടത്തി. ജില്ലയിലെ മറ്റ് ദേവീക്ഷേത്രങ്ങളിലും അനേകം കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിക്കാനെത്തി. കണ്ണൂരിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ മുതൽ വിദ്യാരംഭത്തിന് വലിയ തിരക്കാണ്. പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിൽ 1000+ കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കും. കോഴിക്കോട് തിരുത്തിയാട് അഴകൊടി ദേവി മഹാക്ഷേത്രത്തിൽ വാഹനപൂജ ആരംഭിച്ചു. കേസരി ഭവനിലും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. വിജയദശമി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. തിന്മയുടെ മേൽ നന്മയുടെയും അസത്യത്തിനുമേൽ സത്യത്തിന്റെയും അധർമ്മത്തിനുമേൽ ധർമ്മത്തിന്റെയും വിജയപ്രതീകമായാണ് രാജ്യമെങ്ങും വിജയദശമി ആഘോഷിക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയദശമി ആശംസ നേർന്നു. വർദ്ധിയിൽ നിന്നും അനീതിയിൽ നിന്നും വിമോചിതമായ സമൂഹ സൃഷ്ടിക്കുള്ള ആയുധമാണ് അറിവെന്നും അതുൾക്കൊണ്ട് നന്മയും സമത്വവും നിറഞ്ഞ നാളേക്കായി നാം കൈകോർക്കണമെന്നും മുഖ്യമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിൽ 3,650 കോടിയിലധികം രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ഇന്ന് നിർവഹിക്കും. 2017 പ്രധാനമന്ത്രി തറക്കല്ലിട്ട് 1,470 കോടിയിലധികം രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കിയ ബിലാസ്പൂർ എയിംസ് മോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ബന്ദലയിൽ ഹൈഡ്രോ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. നാലഗഡിൽ മെഡിക്കൽ ഉപകരണ പാർക്കിനും പിഞ്ചോർ മുതൽ നാലഗഡ് വരെ ദേശീയപാത 4 പദ്ധതിക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. കുളുവിൽ ഇന്ന് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ദസറ ആഘോഷ ചടങ്ങിലും മോദി പങ്കെടുക്കും. താഴ്വരയിലെ 300+ ദേവതകളുടെ സംഗമത്തിനും ദിവ്യരഥയാത്രയ്ക്കും പ്രധാനമന്ത്രി സാക്ഷ്യം വഹിക്കും. ജമ്മുകശ്മീരിലെ പഹാടി സമൂഹത്തിന് പട്ടികവർഗ പദവി നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. രജൌരിയിൽ നടന്ന റാലിയിലായിരുന്നു പ്രഖ്യാപനം. ജമ്മുകശ്മീരിൽ 3 സന്ദർശനത്തെത്തിയ അമിത്ഷാ രാവിലെ ശ്രീനഗറിലെ രാജ്ഭവനിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. ബാരാമുള്ളയിൽ ഉച്ചകഴിഞ്ഞ് റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. തുടർന്ന് ശ്രീനഗറിലെത്തുന്ന ആഭ്യന്തരമന്ത്രി കശ്മീർ ഡിവിഷനിൽ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും.
വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഒമാൻ ഉഭയകക്ഷി ബന്ധം കൂടിക്കാഴ്ചയിൽ സമഗ്രമായി അവലോകനം ചെയ്തു. ഒമാൻ സെൻട്രൽ ബാങ്ക് പ്രതിനിധികളെ കണ്ട കേന്ദ്ര സഹമന്ത്രി ഒമാനിൽ റുപ്പേ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കുന്നതിന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാനും എൻ പി സി ഐയും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ട ചടങ്ങിന് സാക്ഷിയായി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സാമ്പത്തിക ബന്ധത്തിന്റെ പുതിയ വാതിൽ തുറക്കുന്നതാണ് ഈ നീക്കമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ജനതയെ വിശ്വാസത്തോടെ ചേർത്തു നിർത്തുന്ന ഒമാൻ ഭരണാധികാരികൾക്ക് സ്നേഹമറിയിക്കുന്നതായും മുരളീധരൻ പറഞ്ഞു. രാജ്യത്ത് 100 5G ലാബുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ടെലികോം രംഗത്തെ ലൈസൻസ് നടപടികൾ സുഗമമാക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ടെലികോം ഫെസ്റ്റിവലായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 6th പതിപ്പിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉത്തരാഖണ്ഡിലെ ഉത്തർകാശിയിലെ ദ്രൗപദി ദണ്ഡ മലമുകളിലുണ്ടായ ഹിമപാതത്തിൽ 4 പേർ മരിച്ചു. 26 പേരെ കാണാതായി. 4 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും നോർവേയിലെത്തി. നോർവേയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ബി ബാലഭാസ്കർ സംഘത്തെ സ്വീകരിച്ചു. നോർവേ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രിയും സംഘവും ബ്രിട്ടനിലേക്ക് തിരിക്കും. മന്ത്രി വീണ ജോർജും ബ്രിട്ടനിൽ മുഖ്യമന്ത്രിയെ അനുഗമിക്കും. പാർലമെന്ററി സ്ഥിരം സമിതിയിൽ വൻ അഴിച്ചുപണി. കോൺഗ്രസിന് നിർണായക ആഭ്യന്തര വിവര സാങ്കേതിക വിദ്യ കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയങ്ങളുടെ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ നഷ്ടമായി. ആഭ്യന്തര മന്ത്രാലയത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ്വിയെ മാറ്റി. BJP രാജ്യസഭാംഗവും ഉത്തർപ്രദേശ് മുൻ DGPയുമായ ബ്രിജിലാലിനെ അധ്യക്ഷനാക്കി. ഡോക്ടർ ശശി തരൂരിന് IT സമിതി അധ്യക്ഷ സ്ഥാനം നഷ്ടമായി. ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിലെ പ്രതാപ് റാവു ജാദവാണ് പുതിയ IT സമിതി ചെയർമാൻ. പരിസ്ഥിതി വനം സ്ഥിരം സമിതി അധ്യക്ഷനായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് തുടരും. ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ സ്ഥാനത്ത് ദീർഘകാലമായി തുടരുന്ന സമാജ്വാദി പാർട്ടിയുടെ പ്രൊഫസർ രാംഗോപാൽ യാദവിനെ മാറ്റി BJP MP ഭുവനേശ്വർ കലിതയെ പുതിയ ചെയർമാനായി നിയമിച്ചു. ISRO സംഘടിപ്പിക്കുന്ന ലോക ബഹിരാകാശ വാരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ISRO പ്രൌഢമായ വൈജ്ഞാനിക ചരിത്രം ഗവർണർ അനുസ്മരിച്ചു. കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തിയെടുക്കാൻ ISRO നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു. ബഹിരാകാശ മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനാണ് ഈ മാസം 10 വരെ ലോക ബഹിരാകാശ വാരം സംഘടിപ്പിച്ചത്. എല്ലാ ആഘോഷങ്ങളും ആളുകളിൽ സ്നേഹവും സൌഹാർദ്ദവും വളർത്താൻ വേണ്ടിയാണെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. കണ്ണൂർ ദസറയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആഘോഷങ്ങൾ മനുഷ്യനെ ഒന്നിപ്പിക്കാനുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ദസറയുടെ ഭാഗമായി ഉയർത്തിയ കളറാക്കാം ദസറ, കളയാം ലഹരിക്കറ എന്ന സന്ദേശം ഏറെ പ്രാധാന്യമുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു. കേരള പോലീസിലെ 873 ഉദ്യോഗസ്ഥർക്ക് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധമുണ്ടെന്ന് NIA സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പോലീസ് അറിയിച്ചു. പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താലിലുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇന്നലെ 49 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. പ്രസിദ്ധമായ ഓച്ചിറ കെട്ടുകാള മഹോത്സവം 28th ഓണദിനമായ ഇന്ന് നടക്കും. കോവിഡ് മൂലം 3 വർഷം പരിമിതപ്പെടുത്തിയ കെട്ടുകാള മഹോത്സവം ഇത്തവണ വിപുലമാകും. ഓണാട്ടുകരയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് 200-ലധികം കെട്ടുകാളകൾ വൈകിട്ട് പരബ്രഹ്മ സന്നിധിയിലെത്തും. 36th ദേശീയ ഗെയിംസിൽ 86 മെഡലുകളുമായി സർവീസസ് കുതിപ്പ് തുടരുന്നു. 39 സ്വർണവും 24 വെള്ളിയും 23 വെങ്കലവുമാണ് അവർ നേടിയത്. 65 മെഡലുകളുമായി ഹരിയാനയാണ് രണ്ടാമത്. 10 സ്വർണവും 15 വെള്ളിയും 6 വെങ്കലവും അടക്കം 31 മെഡലുകളുമായി കേരളം പട്ടികയിൽ 10th സ്ഥാനത്താണ്. നീന്തലിൽ കേരളത്തിന്റെ സജൻ പ്രകാശ് 3rd മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ 400 മീറ്റർ മെഡലയിലാണ് സജന്റെ വെള്ളി നേട്ടം. ഫുട്ബോളിൽ കേരള ടീം സെമിയിൽ പ്രവേശിച്ചു. സർവീസസിനെ 1-3 ഗോളുകൾക്കാണ് കേരളം തകർത്തത്. വനിതകളുടെ 400 മീറ്റർ ഹെഡിൽസിൽ R.Aarathi വെള്ളി നേടി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ അവസാന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. ഇൻഡോർ ഹോൾക്കാർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 49 റൺസിനാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. മൂന്നാറിലെ നൈമക്കാടിൽ പരിഭ്രാന്തി പരത്തിയതെന്ന് കരുതുന്ന കടുവയെ പിടികൂടി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നൈമക്കാട് മാത്രം 10 പശുക്കളെയാണ് കടുവ കൊന്നത്. കടുവയെ പിടികൂടുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചിരുന്നു. തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച 3 കൂടുകളിലൊന്നിലാണ് കടുവ കുടുങ്ങിയത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടു കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം തന്നെ മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നും ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ പാടില്ലെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് വിജയദശമി. 1000-ക്കണക്കിന് കുരുന്നുകൾ ആദ്യക്ഷരം കുറിക്കും. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ പുലർച്ചെ ആരംഭിച്ചു. തിന്മയുടെ മേൽ നന്മയുടെ വിജയ പ്രതീകമായാണ് വിജയദശമി ആഘോഷിക്കുന്നതെന്ന് രാഷ്ട്രപതി
ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിൽ 3,650 കോടിയിലധികം രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ഇന്ന് നിർവഹിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും നോർവേയിലെത്തി. പാർലമെന്ററി സ്ഥിരം സമിതിയിൽ വൻ അഴിച്ചുപണി. കോൺഗ്രസിന് ആഭ്യന്തരം ഉൾപ്പെടെ സമിതികൾ നഷ്ടമായി. 36ാമത് ദേശീയ ഗെയിംസിൽ സർവീസസ് കുതിപ്പ് തുടരുന്നു. കേരളം 10ാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.